പ്രിയരെ നമസ്കാരം. മഹാഭാരതത്തെ പലപ്പോഴും യുദ്ധങ്ങളാൽ നിബിഡമായ ഒരു കഥയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ മഹാഭാരതം ഒരു കുലത്തിലെ ഇരു അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ കഥ മാത്രമല്ല, വിദുരൻ്റെ ജ്ഞാനം, ധൃതരാഷ്ട്രരുടെ നീരസം, ഭീഷ്മരുടെ വിശ്വസ്തത, ദുര്യോധനൻ്റെ അഹങ്കാരം, യുധിഷ്ഠിരൻ്റെ നീതി, അർജുനൻ്റെ പാടവം എന്നിവയെല്ലാം ഈ ഇതിഹാസത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം മഹാഭാരതത്തെ വ്യക്തികളുടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളുടെയും മനുഷ്യ സ്വഭാവത്തിൻ്റെയും കഥയാക്കുന്നു. ഈ മഹത്തായ ഇതിഹാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഓരോ വ്യക്തിത്വം, അതായത് രൂപം ഉണ്ടായിരിക്കും. നമ്മൾ ഉറ്റുനോക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾ, ശ്രീകൃഷ്ണൻ, അർജുനൻ എന്ന പേരുകൾ മിക്കവരുടെയും മനസ്സിൽ കുടിയേറിയ നാമങ്ങളാണ്. കുറച്ചു പേർ ഭീഷ്മ പിതാമഹനെ തങ്ങളുടെ പ്രിയപ്പെട്ടവനായി തിരിച്ചറിയുന്നു. എന്നാൽ മിക്കവരും വിസ്മരിച്ച ഒരു വ്യക്തി ഈ ഇതിഹാസത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണെങ്കിൽ പോലും അധികമൊന്നും പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം ധർമ്മദേവൻ്റെ അവതാരമോ മറുപിറവിയോ ആയ വിദുരനാണ്. ഏറ്റവും ആകർഷകമായി തോന്നിയൊരു കഥാപാത്രം. മഹാരാജാക്കളായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും അർദ്ധ സഹോദരനാണ് ഹസ്തനപുരിയുടെ മുഖ്യമന്ത്രി കൂടിയായ വിദുരൻ. തൻ്റെ അർദ്ധ സഹോദരന്മാരെ പോലെ തന്നെ ഭീഷ്മ പിതാമഹൻ്റെ അരുമശിഷ്യൻ. രാഷ്ട്രീയവും ഭരണവും പഠിപ്പിച്ചതും പ്രിയ ഗുരു തന്നെ. ബുദ്ധിമാൻ മാത്രമല്ല, അദ്ദേഹം പ്രഗത്ഭനായ ഒരു ഭരണാധികാരി കൂടിയാണ്. അദ്ദേഹത്തെ ധർമ്മത്തിൻ്റെ പ്രതിനിധിയായി ചിത്രീകരിക്കുന്നു. അയഞ്ഞ രീതിയിൽ സത്യത്തിലേക്കും നീതിയിലേക്കും എത്തിച്ചേരുന്നു. ഋഷി മാണ്ഡവ്യൻ്റെ ശാപം നിമിത്തം സാക്ഷാൽ നരകത്തിൻ്റെ രാജാവായ യമധർമ്മരാജൻ മഹാഭാരതത്തിൽ വിദുരരായി പിറവികൊണ്ടു. വിദുരരെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ മറ്റു കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുൻപായി മാണ്ഡവ്യ മുനിയുടെ ആ ശാപത്തിൻ്റെ കഥ കൂടെയൊന്ന് വിശദീകരിക്കാം. ബ്രാഹ്മണനായിരുന്ന മാണ്ഡവ്യൻ തൻ്റെ വലിയ സമ്പത്ത് ത്യജിച്ച് ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ച് സന്യാസം സ്വീകരിക്കുകയും ഋഷി മാണ്ഡവ്യൻ എന്നറിയപ്പെടുകയും ചെയ്തു. ഒരിക്കൽ ഋഷി മാണ്ഡവ്യൻ തൻ്റെ ആശ്രമത്തിൽ മൗനവ്രതത്തോടുകൂടിയ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. സൈനികരുടെ കണ്ണുവെട്ടിച്ച് ഓടിപ്പോവുകയായിരുന്ന കൊള്ളക്കാരുടെ ഒരു സംഘം ഋഷിയുടെ ആശ്രമം ഒളിച്ചിരിക്കാൻ അനുയോജ്യമായ സങ്കേതമാണെന്ന് കണ്ടെത്തി. അവരും അവരുടെ കൊള്ള മുതലും അവർ വിനീതമായ ആശ്രമത്തിൽ ഒളിപ്പിച്ചു. അന്വേഷിച്ചെത്തിയ രാജാവിൻ്റെ സൈനികർ തസ്കരർ എവിടെയാണെന്ന് മഹർഷിയോട് ചോദിച്ചു. മുനി മൗനവ്രതം സ്വീകരിച്ചിരുന്നതിനാൽ അവർക്ക് മറുപടി നൽകാതെ തപസ് തുടർന്നു. സൈനികർ പല ഉരുവ ചോദ്യം ഉന്നയിച്ചെങ്കിലും മഹർഷി ഉത്തരം നൽകിയില്ല. അനന്തരം സൈനികരുടെ ത്വരിത പരിശോധനയിൽ ആശ്രമത്തിനകത്ത് ഒളിച്ചിരുന്ന കള്ളന്മാരെയും കളവു മുതലും കണ്ടെത്തുന്നു. മോഷ്ടാക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്ന് കവർച്ചക്കാരെ സഹായിക്കുകയാണെന്ന് ധരിച്ച് സൈനികർ ഋഷിയെയും പിടികൂടി. കോപാകുലനായ രാജാവ് ഋഷി ഉൾപ്പെടെയുള്ളവർക്ക് ശൂലദണ്ഡ നൽകുവാൻ ഉത്തരവിട്ടു. മുനി കൊള്ളക്കാരുടെ കൂട്ടാളിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ശൂലദണ്ഡം എന്നതിനർത്ഥം ഒരു ശൂലത്തിൽ അവരെ ഇരുത്തുകയും അതിനിമിത്തം ശൂലം ഗുഹ്യഭാഗത്തുകൂടെ തുളച്ചു കയറി അവർ മരിക്കുകയും ചെയ്യും എന്നതാണ്. ഋഷി മാണ്ഡവ്യനെ ശൂലത്തിൽ കൊരുത്തിട്ടും തൻ്റെ യോഗശക്തിയും സന്യാസ യോഗ്യതയും നിരാഹാരത്താൽ പോലും ജീവനോടെ ശൂലത്തിനു മുകളിൽ തപസ് തുടർന്നു. പല ഋഷിവര്യന്മാരും പക്ഷികളുടെ വേഷത്തിൽ ഋഷിയെ സന്ദർശിച്ച് അവരുടെ സങ്കടവും അസന്തുഷ്ടിയും പ്രകടിപ്പിച്ചു. മാണ്ഡവ്യൻ അവരെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ആരും ഉത്തരവാദിയല്ല. ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എൻ്റെ മുൻകാല കർമ്മം മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ക്രൂരമായ തപം തുടർന്നു. ശൂലത്തിൻ്റെ വേദനയെ അതിജീവിച്ച് തപസ്സിൽ തുടരുന്ന മഹാമുനിയെ കണ്ട് പരിസരവാസികളും അമ്പരന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ആരെങ്കിലും അനുതാപം പ്രകടിപ്പിക്കുമ്പോൾ അവരോട് തൻ്റെ കഷ്ടപ്പാടുകൾക്ക് മറ്റാരും ഉത്തരവാദിയല്ലെന്ന് ഋഷി മറുപടി പറയുമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുനി കനത്ത പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്നുവെന്ന് സൈനികർ നിമിത്തം രാജാവ് തിരിച്ചറിയുന്നു. രാജാവ് സംഭവ സ്ഥലത്തെത്തി മുനിയെ ശൂലത്തിൽ നിന്ന് സുരക്ഷിതമായി നിലത്തുറപ്പിച്ചു. രാജാവ് തന്നെ ശൂലം നീക്കം ചെയ്യുവാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് അവർ ശൂലത്തിൻ്റെ ഭൂരിഭാഗം ഭാഗവും മുറിച്ചു മാറ്റിയെങ്കിലും മുകളിലെ കൂർത്ത അറ്റം ഊരിയെടുക്കുവാനാവാതെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ അവശേഷിപ്പിച്ചു. രാജാവ് ക്ഷമാപണം നടത്തുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. എന്നാൽ മുനി തിരികെ ക്ഷമാപണം നടത്തുകയാണ് ചെയ്തത്. മഹാരാജൻ താങ്കൾ കുറ്റപ്പെടുത്തേണ്ട വ്യക്തിത്വമല്ല. തുടർന്ന് അദ്ദേഹം ശൂലവും പേറി അലഞ്ഞു തിരിഞ്ഞ് തുടർച്ചയായി തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തെ എല്ലാവരും അനി മാണ്ഡവ്യൻ, അതായത് ശൂലമുള്ള മാണ്ഡവ്യൻ എന്ന് വിളിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. മഹർഷിക്ക് രാജാവിനോട് യാതൊരു നീരസ്യവുമില്ല. പക്ഷേ എന്നാൽ പോലും എന്തുകൊണ്ടാണ് ഇതുപോലൊരു ധാർമ്മികനെ ശിക്ഷിച്ചത് എന്നതിൽ പൊതുവായി തീർച്ചയായും ആശ്ചര്യമുണ്ട്. ഞാൻ ഓർക്കുന്നിടത്തോളം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് കർത്താവ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? ഈ ചോദ്യങ്ങൾ സന്യാസിയെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു.
അതിനൊരു ഉത്തരത്തിനായി മഹാനായ മാണ്ഡവ ഋഷി ധർമ്മദേവനായ യമനെ സന്ദർശിക്കുന്നു. ഹേ ധർമ്മരാജ, യമദേവ, കാരണം എന്നെ അറിയിക്കാൻ ദയ കാണിക്കൂ. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൊടിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്? ഈ ജന്മത്തിലെങ്കിലും ഞാൻ ഹീനമായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എൻ്റെ മുൻജന്മത്തിൽ ഞാൻ എന്തെങ്കിലും അനുവർത്തിച്ചിട്ടുണ്ടോ? അത് എൻ്റെ പ്രാരംഭ കർമ്മമാണോ എന്ന് നിങ്ങളുടെ രേഖകളിൽ നിന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരണത്തിൻ്റെ നാഥൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ പ്രാണികളുടെ വാലിൽ മൂർച്ചയുള്ള ദർഭപുല്ല് കയറ്റുമായിരുന്നു. മറ്റൊരാൾക്കുള്ള ചെറിയ സമ്മാനം മതപരമായ ഗുണം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നതുപോലെ ഏതൊരു ചെറിയ പാപവും പല മടങ്ങ് വർദ്ധിക്കുകയും അതേ വ്യക്തിയെ നോവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് താങ്കൾക്ക് ഞാൻ ഈ ശിക്ഷ വിധിച്ചത്. തരിച്ചുപോയ മുനി ആശ്ചര്യത്തോടെ ചോദിച്ചു, ആരെയും നോവിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. നിസ്സാരം ഒരു പ്രാണിയെപ്പോലും. എപ്പോഴാണങ്ങനെ സംഭവിച്ചത്? യമൻ മറുപടി പറഞ്ഞു, താങ്കളുടെ ശൈശവത്തിൽ. അത് കേട്ട മാണ്ഡവ്യൻ കോപാകുലനായി. ദൈവധർമ്മത്തിൻ്റെ യുക്തിയോടും ന്യായത്തോടും ശക്തമായി വിയോജിച്ചു. അദ്ദേഹം വാദിച്ചു, 12 വയസ്സുവരെയുള്ള ഒരു പാപവും ശിക്ഷാർഹമായി വേദഗ്രന്ഥങ്ങളിൽ പോലും കണക്കാക്കുന്നില്ല. ധർമ്മത്തിൻ്റെ നാഥനായ താങ്കൾ അനീതി ചെയ്യുകയും എൻ്റെ പ്രവൃത്തിക്ക് അനുചിതമായ ശിക്ഷ നൽകുകയും ചെയ്തു. നിയമം എല്ലാത്തിലുമുപരി ധാർമ്മികവും യുക്തിസഹവുമായിരിക്കണം. അജ്ഞാതമായ ബാല്യകാലത്ത് ചെയ്യുന്ന ഏതൊരനീതിയും ശിക്ഷയെ ആകർഷിക്കരുത്. അത്രയും ഉദ്ധരിച്ച മഹർഷി കോപാകുലനായി ധർമ്മദേവനെ ഒരു അടിമ സ്ത്രീയിൽ ജനിക്കട്ടെ എന്ന് ശപിക്കുന്നു. അനന്തരം തപസ്സിൻ്റെ ശക്തിയാൽ 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയും അനന്തരഫലങ്ങൾ തിരിച്ചറിയാനാവാതെ നിഷ്കളങ്കമായി ചെയ്യുന്ന പാപത്തിൻ്റെ പേരിൽ പാപത്തിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല എന്നദ്ദേഹം വിധിച്ചു. പിന്നീട് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും സഹോദരൻ വിദുരനായി ധർമ്മദേവൻ ജനിച്ചു. ഇവിടെ നമ്മെ ഗ്രഹിക്കുന്ന 3 പാഠങ്ങൾ വിസ്മരിക്കരുത്. വേദന ശരീരത്തിനാണ്, ആത്മാവിനല്ല. അറിയാതെ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കപ്പെടണം. ശരിയായ വിശകലനവും അന്വേഷണവും കൂടാതെ ഒരാളെ ഒരിക്കലും ശിക്ഷിക്കരുത്. വീണ്ടും നമുക്ക് വിദുരനിലേക്ക് തിരിച്ചു വരാം. അധികാരത്തോടെ സത്യം വിളിച്ചു പറയുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് 2 സഹോദരന്മാരും സിംഹാസനം പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹത്തെ അവരുടെ മികച്ച ഉപദേശകനാക്കിയത്. വിദുരൻ എപ്പോഴും നീതിയുടെ പക്ഷം ചേർന്നു. അന്ധനായ ധൃതരാഷ്ട്രർക്ക് പകരം പാണ്ഡുവിനെ രാജാവായി വാഴിക്കുവാൻ അദ്ദേഹം നിർബന്ധിച്ചു. അതേ തത്വമാണ് ധൃതരാഷ്ട്രരുടെ മകൻ ദുര്യോധനനെ മറികടന്ന് യുധിഷ്ഠിരനെ യുവരാജാക്കുവാൻ ധൃതരാഷ്ട്രരെ കീഴടക്കിയത്. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് വിദുരൻ പ്രതിജ്ഞയെടുത്തു. ശ്രീകൃഷ്ണൻ വിദുരൻ്റെ ഭവനത്തിൽ താമസിച്ചപ്പോൾ ദുര്യോധനൻ അത് തനിക്ക് അപമാനമായി കരുതി രോഷാകുലനായി എന്നതാണ് ഈ പ്രതിജ്ഞയ്ക്ക് പിന്നിലെ കഥ. രാജ്യസഭയിൽ അംഗങ്ങളായ മുതിർന്നവർ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം നിരന്തരം വിദുരരെ അപമാനിച്ചുകൊണ്ടിരുന്നു. കാര്യങ്ങൾ നിയന്ത്രണാതീതമായപ്പോൾ ദുര്യോധനന്റെ ദുഷ്പ്രവൃത്തിയിൻ നിമിത്തം കൗരവപക്ഷത്ത് യുദ്ധം ചെയ്യില്ലെന്ന് വിദുരർ പ്രതിജ്ഞയെടുക്കുമെന്ന് ശ്രീകൃഷ്ണൻ യാദൃച്ഛികമായി പറഞ്ഞിരുന്നു. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ ശ്രവിച്ച വിദുരൻ തന്റെ വില്ല് പൊട്ടിച്ച് കൗരവരുടെ പക്ഷത്ത് യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. പാണ്ഡവ പക്ഷത്തുനിന്നും യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന്റെ ധാർമ്മികത അദ്ദേഹത്തെ അനുവദിച്ചില്ല. അതിനാൽ അദ്ദേഹം ഒരു ഭാഗത്തിൻ്റെയും ഭാഗമാക്കായില്ല. വിദുരൻ്റെ വില്ലിൻ്റെ കഥയും അതുപോലെ ആശ്ചര്യജനകമാണ്. അദ്ദേഹം ശ്രീഹരി വിഷ്ണുവിൻ്റെ കടുത്ത ഭക്തനാണ്. ഗോവർദ്ധൻ എന്നു പേരിട്ട അദ്ദേഹത്തിൻ്റെ വില്ല് ഭഗവാൻ വിഷ്ണു വിദുരർക്ക് സമ്മാനിച്ചു. ഈ വില്ല് വഹിക്കുന്നവൻ അജയനാണെന്നും അർജുനൻ വഹിക്കുന്ന സാക്ഷാൽ ഗാന്ധീവത്തിനു പോലും അതിനെ തടയാൻ കഴിയില്ലെന്നും ബോധിപ്പിക്കുന്നു. വിദുരൻ്റെ വില്ലിൻ്റെ വീര്യം തിരിച്ചറിയാവുന്ന ഏക വ്യക്തി എന്ന നിലയിൽ ശ്രീകൃഷ്ണൻ മേൽപ്പറഞ്ഞ പ്രതിജ്ഞയെടുക്കുവാൻ വിദുരരെ പ്രേരിപ്പിച്ചു. ദുര്യോധനൻ്റെ അഹങ്കാരപരമായ പെരുമാറ്റം ഇല്ലായിരുന്നുവെങ്കിൽ വിദുരൻ തീർച്ചയായും കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത് പാണ്ഡവ സൈന്യത്തിന് അസാധ്യമായേനെ. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കും നേരായതിനും മാത്രമല്ല ദീർഘവീക്ഷണത്തിനും കപടതയെ കപടതയെന്ന് വിളിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയവും ഭരണവും സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ നയങ്ങൾ അദ്ദേഹം എഴുതിയത് ചാണക്യനീതിയുടെ മുൻഗാമിയായ വിദുരനീതി എന്നറിയപ്പെട്ടു. വിദുരനൊരു രാഷ്ട്രീയ പ്രതിഭയും ശത്രുക്കളെ തോൽപ്പിക്കുന്ന കലയിൽ അഗ്രഗണ്യനുമായിരുന്നു. തൻ്റെ ശത്രുക്കളെക്കാളും ഗൂഢാലോചനക്കാരെക്കാളും ഒരു പിടി മുന്നിൽ നിൽക്കാൻ സഹായിക്കുന്ന വിശ്വസ്തരായ ഒരു ചാരശൃംഖല ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം നല്ലപോലെ ഉണർന്നിരുന്നു. വിദുരൻ ഒന്നിലധികം കാര്യങ്ങളിൽ പ്രതിഭയും സത്യം പറയാൻ ഒരിക്കലും ഭയപ്പെടാത്ത വിനീതനുമായിരുന്നു. ഒരു മന്ത്രി എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. ആ കാലഘട്ടത്തിലെ മറ്റു മഹാരഥന്മാരാൽ നിഴലിച്ച ഈ കുലീനാത്മാവിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. പ്രിയരെ, വിദുരരെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും ഇവിടെ പങ്കുവയ്ക്കുക. നന്ദി, നമസ്കാരം.
പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.